ഗതപ്പം ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാണ്, വേറൊന്നല്ല. ഇന്ന് ഭയങ്കര ഒരു ദുരന്തം ദിവസമായിരുന്നു. ഓക്കെ, ഇത് എല്ലാ ദിവസത്തും മാതിരി ഭയങ്കര ഒരു സംഭവം വീഡിയോ ഒന്നല്ല. കാരണം എന്താ വെച്ചാല്, കാരണം ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അറിയാ, എന്താ പറയാ, ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങളൊരു കട്ടിലൊക്കെ കോട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണ കാര്യം പറഞ്ഞിരുന്നു. അപ്പോ ഇന്ന് രാവിലെ ഒരു 9 മണി 10 മണിയാണ് തോന്നുന്നു, ആ സമയത്ത് ഈ കോട്ട് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന്, ഒരു ദുരന്തം കഥാട്ടോ പറയണേ, അങ്ങനെ അത് വന്ന്, അവർ വന്നപ്പോ എന്താ പറയാ, അവരത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, അവർ ബോക്സൊക്കെ പൊളിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ലാസി, അതായത് നമ്മളെ പൂച്ചല്ലേ, നമ്മളെ പൂച്ചക്കുട്ടി ലാസി, ലാസി എന്താ പറയാ, മുകളില്, അതായത് ആരെങ്കിലും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് കട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ സാധനം മുകളിലാണ് എന്റെ റൂമിലെ ലാസി ഉണ്ടായാലും. സോ വരുമ്പോ തന്നെ ലാസി ഭയങ്കരമായിട്ട് ഒരു കളി കളിച്ചിന്, അതായത് ഓടി ചാടി എന്താ പറയാ, അപ്പൊ ഉമ്മ പിടിച്ചിട്ട് താഴ്ത്ത് പറഞ്ഞിട്ട് കെട്ടിട, അല്ലെങ്കിൽ പരിപാടി നടക്കൂല, കട്ടിലാണ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വീണൊക്കെ കഴിയാൻ പ്രശ്നമെന്ന് പറഞ്ഞ്, അങ്ങനെ ഉമ്മ ലാസിനെ പിടിച്ച് താഴോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോഴാണ് അവരുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഞാനത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, അവർ ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിരുന്ന്. അപ്പോഴാണ് അനിയത്തി പറഞ്ഞു, വേണ്ട റൂമിലിടാ, റൂമിലിടാ, താഴത്ത് ചൂടല്ലേ, മുകളിൽ എ സി ഉണ്ടല്ലോ, ഇങ്ങനെ റൂമിലിടാ, റൂമിൽ പറഞ്ഞിട്ട് ഇവള് റൂമിലേക്ക് ലാസിനെ കൊണ്ടുപോയി, പൂച്ചനെ ഇവള് റൂമിൽ കൊണ്ടുപോയി അല്ലേ, എനിക്ക് ഓർമ്മയില്ലേ. എന്നിട്ട് എന്താ പറയാ, റൂമിലേനി ഓള് ടേബിള്, എന്താ പറയാ, നമ്മളെ പുതിയ സോഫന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ കട്ടിൽ അവർ ഫിറ്റ് ചെയ്യണ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, എന്താ പറയുക, പുതിയൊരു സംഭവമല്ല, അപ്പൊ നിങ്ങൾ കാണിച്ചിരാണ്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ, ലാസി മിസ്സിങ് ആയി, ഒരു രക്ഷയില്ല. കാരണം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്ന് ലാസി മിസ്സിങ് ആണ്. അത് ഇടക്കിടക്ക് അങ്ങനെ കേട്ടോ, കാരണം നമ്മള് അവർക്ക് കുറച്ച് തണുപ്പ് കിട്ടാണ്ട് എന്താ എന്റെ റൂമിന്റെ വാതിൽ തുറന്നിട്ട് എ സി കൂട്ടിട്ടിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് ലാസിന്റെ കാര്യം മറന്നുപോയി. ലാസി മിസ്സിങ്, നമ്മൾ ആദ്യം വിചാരിച്ച് എന്റെ റൂമിൽ തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ റൂം മൊത്തം നോക്കി, ബാൽക്കണി, അതെ, അവർക്ക് ലൈറ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ ബാൽക്കണിന്റെ 2 ഡോർ ഓപ്പൺ ആയിനി. നിങ്ങൾ ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് മറന്നുപോയി, ഞാൻ അതിലേക്കായി പോയല്ലോ. അങ്ങനെ ഞാൻ കാണാനല്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളെ റൂമിൽ ഉണ്ടാവുന്നു, പിന്നെ വിചാരിച്ച് എന്താ പറയാ, ഡൈനിങ് ഹാളിലിട്ട് ഉണ്ടാവുന്നു, പിന്നെ ഞങ്ങൾ താഴോട്ട് പോന്ന്, താഴത്ത് എന്താ പറയാ, കുറെ തിരിഞ്ഞ് അവിടെ ഒരു സോഫ, സാധാരണ അത് പോയി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിയില്ലേ, അതെ അതെ, എല്ലാ സ്ഥലങ്ങളും നോക്കി. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ എല്ലായിടത്തും നോക്കി, വീട് മൊത്തം നോക്കി, പിന്നെ പുറത്തേക്ക് പോകുന്ന ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ലാസ്റ്റ് ദിവസം പുറത്തും മൊത്തം പോയി നോക്കി, എല്ലായിടത്തും നോക്കി, എന്താ പറയാ, എല്ലാ സ്ഥലത്തും നോക്കി. പക്ഷെ എപ്പോഴും നോക്കി, പിന്നെ കട്ടിൽ അവരിട്ട് റെഡി ആക്കിയിരുന്നു കേട്ടോ, ഏകദേശം ഒക്കെ റെഡി ആയി, 80% റെഡി ആയി. അപ്പൊ അതിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും നോക്കി, പക്ഷെ എന്നെ കാണുന്നില്ല ഗൈസ്, ഇല്ലയോ, ഒരു രക്ഷയില്ല. എവിടൊക്കെ നോക്കാം, അതെ, അനി കുഞ്ഞുമോള് ഈ അടുത്ത വില്ലയിലും അതിന്റെ അപ്പുറത്ത് വില്ലയിലും ഒരുവിധം എല്ലാ വില്ലയിലും, അതെ, ഞാൻ എന്താ പറയാ, ബാൽക്കണിന്റെ ഉള്ളിൽ കൂടെ ഇനി ചാടിയിട്ട് ഈ ഒരു ഇതുണ്ടാവില്ല, നമ്മളെ വാർപ്പിന്റെ ഒരു തിണ്ടൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടാ പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിലെങ്ങനെ ചാടി. ഞങ്ങൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടോ. അപ്പൊ ഇതിനെ കാണാനില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഭയങ്കര ടെററായി. സാധാരണ നമ്മൾ കാണാനില്ല എന്ന റൂമിൽ നോക്കും, അപ്പൊ നമുക്കൊന്നും ഒരു ഇതില്ല, ഉണ്ടാവല്ലോ എന്നാ. പിന്നെ താഴത്ത് നിന്ന് നോക്കി, പിന്നെ പുറത്തുണ്ടാവും വിചാരിച്ചു, ഇടക്കിടക്ക് അങ്ങനെ മിസ് ഉണ്ട്. പക്ഷെ എവിടെയില്ല, എവിടെയില്ല, പുതിയ അപ്പുറത്തുള്ള വില്ലയിൽ പോയി ചോദിച്ചു, അവര് ഞങ്ങള് ഓടിത്തരും, ഞങ്ങള് വില്ല മൊത്തം തെരഞ്ഞ്, എവിടെ ഇതിനെ കാണില്ല, എന്തെയ്യ, ഇതെങ്ങോട്ട് പോയി. ഒരു മ്യാവ് എന്നുള്ള സൗണ്ട് ഇല്ല. ഞാൻ ഈ ഡോറ് തുറന്ന്, എന്റെ ഈ ഡോറ് തുറന്ന് വാർപ്പിന്റെ മുകളിൽ കയറിയിട്ട് താഴത്തോട്ട് നോക്കി, അതായത് ആ തിണ്ടുണ്ടാവും ഗൈസ്, ഓക്കെ, അതിന്റെ അവിടെ ഒക്കെ നോക്കി. പക്ഷെ പിന്നെ ഫുഡ് എടുത്താക്കി, ഫുഡിന്റെ ഫുഡ് എടുത്ത് പലത്, ഞാൻ എന്റെ റൂം തന്നെ ഒരു 10-20 വട്ടൊക്കെ ഇമ്മൊക്കെ കരയുന്നുണ്ട് ഗൈസ്, ഇമ്മൊക്കെ ഭയങ്കരമായിട്ട് ഫീലിംഗ്. ഞങ്ങളിപ്പോ ഏകദേശം എന്താ പറയാ, വിഷമിച്ച് ഇപ്പോ ഷൂട്ട് ചെയ്യില്ല വിചാരിച്ചാലും, പിന്നെ എന്തായാലും ഓളാണ് കെട്ടിടണ്ടെന്ന് പറഞ്ഞു, ഇത് എവിടെ പോയിന്നൊരു ഐഡിയ ഇല്ല. അതില്ലാത്തപ്പോഴാണ് ഭയങ്കര ഒരു സാഡ് കേസ്. എന്തായാലും
ഒരു സൗണ്ട് ഒന്നുമില്ലല്ലേ. ഇന്ന് രാവിലെ കൂടി എന്റെ എയർപോഡ് മലി അത് എടുത്ത് കളിച്ചപ്പോ ഞാൻ എന്റെ എയർപോഡ് എടുത്ത് മാറ്റി അതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അത് അവര് ഗ്രില്ലർ മെഷീനൊക്കെ ഇവള് പറഞ്ഞു വെച്ചാൽ എന്റെ റൂമിലേക്ക് അത് പോയി എന്നാണ്. അതായത് റൂമിൽ ഞാനും ലാസ്റ്റ് അതിനെ നോക്കുക. അപ്പൊ അത് പേടിച്ചിരിക്കാനായിട്ട് അപ്പൊ വിചാരിച്ചു ഡോർ തുറന്നാലോ പോവില്ലാന്ന്. പിന്നെ നീ പുറത്തുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ലാസ്റ്റ് എവിടെ എപ്പോഴും ചോദിക്കുന്ന നമ്മള് ലാസ്റ്റ് എവിടെ ലാസ്റ്റ് എവിടെ നോക്കിയാ ബെഡിലായിട്ട് നോക്കി ഇല്ല അവിടെ ഇല്ല. ആ എനിക്ക് ഉറപ്പായിരുന്നു അതിന്റെ. പക്ഷെ ഇത് പോവാൻ ഓരോരോ ചാൻസ് ബാൽക്കണിന്റെ മുകളിൽ കൂടെ ബാൽക്കണി എന്തായാലും താഴോട്ട് ചാടൂല. ഇത് എന്തായി പോവാണ്? ഇതൊരു ഒരു ആൻസർ ഇല്ലാത്ത മാതിരി കാണാതെ പോവാനെ. ഇത് എന്തായി പോയത് അറിയില്ല. കാരണം ബാൽക്കണിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് എന്ത് തേങ്ങയാണ് കഴിച്ചു എനിക്കൊന്ന് മനസ്സിലായില്ല. ഒരുമാതിരി കോപ്പ് പരിപാടി. പിന്നെ നമ്മളെ വില്ലല്ല പുറത്ത് പോയാൽ വില്ലൊക്കെ ഒരേ പോയില്ല അതിനൊന്നും മനസ്സിലാവില്ല. ഞാനൊരു ഏണി നോക്കുന്നുണ്ട്. അത് കിട്ടിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ എത്തുണ്ടോന്ന് നമുക്ക് കാണാനില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? അത് എന്തായാലും അങ്ങനെ പോയി പോകാൻ ചാൻസ് ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നതാണ് എനിക്ക് ഒരേ ഒരു ഇത്. ഇവിടെ ഒരു തിണ്ട് ഞാൻ കാണിച്ചത് കഴിഞ്ഞിട്ട് അവിടെ കൂടി നോക്കാനുള്ളു. ബാക്കിയൊക്കെ ഇവിടെ അല്ല അവിടെ കേസ്. ഓക്കെ എസിന്റെ ആ ഭാഗം. കാരണം അത് വേറെ എല്ലായിടത്തും നോക്കി. ഈ വീട്ടിലില്ല. ഇപ്പൊ ഞങ്ങളെ ചുറ്റിലുള്ള ഒരു നാലഞ്ച് വില്ലൽ നോക്കി അവിടെ ഇല്ല. ഉണ്ടല്ലേ. ഇത് ഇവിടെ തുറന്ന് കിടക്കായിരുന്നു. ഇതിങ്ങനെ ഇവിടെ ഓപ്പണായി കിടക്കായിരുന്നു. ഇതാക്കണം നമ്മളെ കോട്ട് മൊത്തം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പൊ ഇത് ഫിറ്റിങ്ങിന്റെ ഇടയിലാണ് എന്റെ റൂം ഓപ്പൺ ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഇതിലെങ്ങനെ അവിടെ പോയി എന്നാണ്. ഇനി തരാൻ ആവരു ഗൈസ് ഒക്കെ തെരഞ്ഞ് ഞാൻ പറഞ്ഞതാക്കണ ഇവിടെ ആണ്. ഇതിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ടതാ ഇതിലെ. ഇവിടുന്ന് ഇപ്പോ ഇതിലെങ്ങനെ പോകണ്ടില്ലേ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ 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 അങ്ങോട്ട് അവിടെ ഒന്നും കാണാനും കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ അതിന്റെ മുകളിലൊക്കെ കയറി നോക്കി. പക്ഷെ എന്നിട്ടും മൊത്തമായിട്ട് കാണുന്നില്ല ഗൈസ്. ഇതിനുള്ളിൽ കൂടെ പോവാ അതാണ് സീന്. അതാണ് എനിക്കൊന്നും മനസ്സിലായത്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയും. കണ്ടില്ലേ പൂച്ചക്ക് സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ കഴിയും. ഒരു ഐഡിയ എന്തായി പോയി നിന്ന നിപ്പില് കാണില്ലേ. എന്റെ റൂമില് എന്റെ റൂമിലുള്ള ആളാ. ആ റൂമിലുള്ള ആളാണ് ഇത് ഫിറ്റ് ചെയ്യുമ്പോ പോയി. എവിടെ പോയിക്കത്? ഇതിന്റെ ഉള്ളില് വരെ നോക്കി. ഇതിന്റെ ഉള്ളില് വരെ നോക്കി ഒന്നുമില്ല. ഒരു സാധനവും ഇല്ല.